ഹലോ എവ്രിവൺ, ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. മലയാറ്റൂർ ആനവേട്ട കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനവേട്ട കേസുകളിൽ ഒന്നാണ്. ഏകദേശം 2016-17 ആ സമയത്താണ് അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. നിങ്ങൾ അതിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ, പോച്ചർ എന്ന് പറഞ്ഞൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ, അത് കണ്ടു നോക്കുക. ഇനി നിങ്ങൾ അതിനെപ്പറ്റി കേട്ടിട്ടില്ലെങ്കിൽ ദയവ് ഇതിനെപ്പറ്റി അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട. ഈ സീരീസ് ആദ്യം കാണുക, കണ്ടതിന് ശേഷം അതിനെപ്പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്യുക. ഇതിന്റെ ക്രിയേറ്റർ റിച്ചി മേത്തയാണ്. റിച്ചി മേത്തയുടെ മുമ്പത്തെ വർക്ക് എന്ന് പറയുന്നത് ഡൽഹി ക്രൈംസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നതാണ്. ഇന്ത്യക്ക് എമ്മി അവാർഡൊക്കെ നേടിത്തന്ന ഒരു സീരീസാണ്. നിർഭയ കേസില്ലേ, അതിനെപ്പറ്റിയുള്ള അന്വേഷണമൊക്കെയാണ് ആ സീരീസിന്റെ ഒരു പ്രമേയം. പോച്ചറിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ റിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്തേക്കുന്ന ഒരു സീരീസാണ്. ഇതിന്റെ കഥ നടക്കുന്നത് കേരളത്തിലാണ്. മലയാറ്റൂർ ആനവേട്ട കേസല്ലേ, അപ്പൊ കേരളത്തിലാണ് കഥ നടക്കുന്നത്. കഥാപാത്രങ്ങളൊക്കെ ഓൾമോസ്റ്റ് മലയാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് ഓൾമോസ്റ്റ് ഒരു 70%-80% മലയാളം തന്നെയാണ്. ഇതിൽ മലയാളികളല്ലാത്ത കഥാപാത്രങ്ങളുണ്ട്, അവരാണ് വേറെ ഭാഷ സംസാരിക്കുന്നത്. പക്ഷേ ഇതിനെ നമുക്കൊരു മലയാളം സീരീസ് ആയിട്ട് തന്നെ കൂട്ടാം. പക്ഷെ അവരിതിനെ ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ആമസോൺ ഒറിജിനൽസിന്റെ ഓൾ ഇന്ത്യ ലെവലിൽ ഇറക്കുന്ന ഒരു ഒറിജിനൽ സീരീസ് ആയിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. പോച്ചറിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ റിസർച്ചാണ്. ഒരു ജേർണലിസ്റ്റ് ലെവലില് അത്രയും ഗഹനമായിട്ട് ഇതിന്റെ റിസർച്ച് നടത്തി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ കണ്ടെത്തിയിട്ടാണ് ഇതിന്റെ റൈറ്റിംഗ് നടന്നിരിക്കുന്നത്. അത്രയും ഭംഗിയിൽ തന്നെ സീരീസ് എഴുതിയിട്ടുണ്ട്. അത് ഒരിക്കലും ഒരു പ്രീച്ചി, അതായത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്ന രീതിയിലല്ല, വളരെ റിയൽ ആയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അത്രയും ഭംഗിയിലാണ് ഈ സീരീസിന്റെ എഴുത്ത്. അത് തന്നെയാണ് ഈ സീരീസിന്റെ നട്ടെല്ലും. ഇത് ആനവേട്ട, അതായത് ആനകളെ വേട്ടയാടി അതിൻ്റെ കൊമ്പ് മുറിച്ചെടുത്ത് അതിനെ കാർവ് ചെയ്ത് വലിയ ശില്പങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കി സ്മഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ കഥയാണ്. അത് കണ്ടെത്തി പിന്നീട് അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തി എത്തിപ്പെടുന്ന ഒരു സീരീസാണ്. അതായത് ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ് ഈ സീരീസ്. പക്ഷെ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്. കാരണം ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പോലീസോ അല്ലെങ്കിൽ അങ്ങനത്തെ അന്വേഷണ ഏജൻസികളല്ല, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് ആൾക്കാരാണ്. അവർക്ക് നാട്ടിലെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ എല്ലാവിധ സപ്പോർട്ടുകളൊന്നും ഇല്ല. അവർക്ക് മറ്റേ തോക്കെടുത്ത ആൾക്കാരെ വെടിവെക്കാനുള്ള അനുവാദങ്ങളില്ല. എന്തിന്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ വേണ്ടത്ര സപ്പോർട്ട് ഇല്ലാതെ വലിയൊരു ആനക്കൊമ്പ് ആ ഒരു മാഫിയയുടെ പിന്നാലെ പോകുന്ന കുറച്ച് ആൾക്കാരുടെ കഥ പറയുന്ന സീരീസാണ്. സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നിമിഷ സജയനാണ്. കൂടെ റോഷൻ മാത്യു ഉണ്ട്, ദിബ്യന്ദു ഭട്ടാചാര്യ ഉണ്ട്. ഈ റിച്ചി മേത്തയുടെ പോലെയുള്ള ഒരു ക്രിയേറ്ററുടെ കയ്യിലേക്ക് ഇത്രയും ടാലന്റ് ഉള്ള ആൾക്കാരൊക്കെ വന്നു വിടുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഗംഭീരമാണ് എല്ലാവരുടെയും പ്രകടനം. മാല ജോഗി എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയായിട്ട് നിമിഷ സജയൻ ഇതുവരെ കാണാത്ത രീതിയിൽ വളരെ ന്യൂആൻസ്ഡ് ആയിട്ട് വളരെ ഭംഗിയിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ്. റോഷൻ മാത്യു ആസ് യൂഷ്വൽ വളരെ സൂപ്പറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ദിബ്യന്ദു ഭട്ടാചാര്യെ നമ്മൾക്കധികം പരിചയമില്ലെങ്കിലും ആളൊരു എക്സലന്റ് ആക്ടറാണ്. വളരെ അധികം നല്ല സിനിമകളിലും സീരീസുകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വശങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ എക്സലന്റ് ആയിരുന്നു മൂപ്പറുടെ പെർഫോമൻസ് ഒക്കെ. പിന്നെ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിൽ യോഗേഷ് യാദവ് എന്ന് പറഞ്ഞിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ പോലീസുകാരനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? മൂപ്പര് ആക്ച്വലി നോർത്ത് ഇന്ത്യക്കാരനല്ല, അന്നത്തെ ലുക്കിൽ കാണാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മൂപ്പര് നല്ലൊരു മലയാളിയാണ്. അങ്കിത് മാധവ് എന്നാണ് പേര്. മൂപ്പർക്ക് ഇതിൽ നല്ലൊരു റോൾ ഉണ്ട്. കുമ്പളങ്കി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ കൂടെ നമുക്കൊക്കെ പരിചിതനായിട്ടുള്ള സൂരജ് പോപ്സ്, ഇപ്പൊ ലാസ്റ്റ് മൂപ്പറെ കണ്ടത് ജയിലറിലാന്ന് തോന്നുന്നു. മൂപ്പർക്ക് ഈ സീരീസിൽ വളരെ ഒരു കീ റോൾ ഉണ്ട്. മൂപ്പറുടെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് ഈ സീരീസിൽ ആൾ കാഴ്ചവെച്ചിട്ടുള്ളത്. കനി കുസൃതി വെബ് സീരീസിലുണ്ട്, അറിയാലോ, നല്ല നടിയാണ്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതിനപ്പുറം ഈ സീരീസ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കാടെന്താണ്, ആന എന്താണ്, ആനയും കാടും നമ്മുടെ നിലനിൽപ്പും തമ്മിലുള്ള ബന്ധം എന്താണ്, സ്പീഷീസുകളെ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സട്ടിലായിട്ട്, അതായത് ഇത് നമ്മളോട് ഇങ്ങനെ ഉപദേശിക്കുന്ന രീതിയിലല്ല, അവിടെ ഇവിടെയായിട്ട് കൃത്യമായ രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ സീരീസ് മുമ്പോട്ട് പോയിരിക്കുന്നത്. അത് അവരുടെ റൈറ്റിങ്ങിൻ്റെ എഴുത്തിൻ്റെ ഭംഗിയാണ്. കാടുമായി ബന്ധപ്പെട്ട ഒരു കഥ ആയതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളുടെ സാന്നിധ്യം ഈ സിനിമയിലുണ്ട്. ആന പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പോച്ചിങ് കേസാണ്, ആനവേട്ടക്കാരുടെ കഥയാണ്, ആന, അങ്ങനത്തെ ഒരുപാട് മൃഗങ്ങളെ ഈ സീരീസിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും റിയൽ അല്ല. റിയൽ ആയിട്ടുള്ളത് അവർക്ക് കിട്ടിയത് ആ ഫുട്ടേജ് അവർ വെച്ചിട്ടുണ്ട്. എല്ലാം VFX ആണ്. അതായത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുന്ന, പ്രകൃതിയെപ്പറ്റി സംസാരിക്കുന്ന ഒരു സീരീസിൽ ഒരിക്കലും മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ. അതായത് നമ്മുടെ സീരീസിൻ്റെ ഷൂട്ടിന് വേണ്ടി, അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് ക്ലോസപ്പ് ഷോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സീരീസ് ഷൂട്ട് ചെയ്യണതിൻ്റെ അർത്ഥം തന്നെ ഇല്ലാണ്ടാവാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മൃഗങ്ങൾക്കൊന്നും ഹാമില്ലാതെ, കാടിനൊന്നും ഹാമില്ലാതെ, ഉപദ്രവമില്ലാതെ
എല്ലാം വി എഫ് എക്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടതാണ് വി എഫ് എക്സ്, കാരണം അത്രയും ഭംഗിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ മൃഗങ്ങളും പക്ഷികളൊക്കെ വി എഫ് എക്സ് ആണെന്ന്. വി എഫ് എക്സ് നന്നായിട്ടുണ്ട്, പക്ഷെ വി എഫ് എക്സ് ആണെന്ന് മനസ്സിലാവും, റിയൽ അല്ല എന്ന് മനസ്സിലാവും. പക്ഷേ അത് അതിൻ്റെ ഒരു കുറ്റമായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ഒന്നിനും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരതൊക്കെ ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീര അഭിപ്രായങ്ങളാണ് ഈ സീരീസിന് മൊത്തത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കേരളത്തിന് പുറത്ത്. കേരളത്തിനകത്തും നല്ല അഭിപ്രായങ്ങൾ തന്നെ. പക്ഷേ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആസ് എ മലയാളി നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ തോന്നാം. അതായത് ചില ഡയലോഗുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത പോലെയൊക്കെ തോന്നും, ചിലതൊന്നും അത്ര അങ്ങോട്ട് ശരിയല്ല എന്നൊക്കെ തോന്നും. പിന്നെ ചില ക്യാരക്ടേഴ്സിൻ്റെ മലയാളം ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട്, അതായത് അവർ മലയാളികളല്ലാതെ വേറെ ആക്ടേഴ്സിനെ കൊണ്ട് അഭിനയിപ്പിച്ച പോലെയൊക്കെ ചില സ്ഥലത്തൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അത് സീരീസിൻ്റെ എന്താ പറയുക, കാഴ്ചയ്ക്ക് ഒരു കല്ലുകടി എന്നല്ല, പുറത്തു കളയാവുന്ന തെറ്റുകളാണ്. അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് എററുകളൊക്കെ ഈ സീരീസിൽ ഉണ്ട്, പക്ഷെ അതൊന്നും ഇതിൻ്റെ ആസ്വാദനത്തിനെയും ബാധിക്കില്ല, ഈ സീരീസിൻ്റെ ഇമ്പോർട്ടൻസിനെ ഒട്ടും കുറയ്ക്കണില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് കണ്ണുതുറപ്പിക്കുന്ന ഒരു സീരീസാണ് പോച്ചർ. നിങ്ങൾക്കത് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. 47-48 മിനിറ്റ് ഒക്കെയാണ് ഒരു എപ്പിസോഡിൻ്റെ വലിപ്പം. 8 എപ്പിസോഡ് ഉണ്ട്, ലാസ്റ്റ് എപ്പിസോഡ് മാത്രം 1 hour ആണ്. പക്ഷേ അങ്ങനെ ഒരു ലാഗോ അല്ലെങ്കിൽ എന്താ പറയുക, ബോറടിയോ ഒന്നും തോന്നില്ല. വളരെ ഇൻട്രിഗ്ഡ് ആയിട്ടിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.